ആടിയും പാടിയും അരങ്ങ് തകർത്ത് 30 മിനി സ്ക്രീൻ താരങ്ങൾ. അരം പ്ലസ് അരം കിന്നരം. ഓഗസ്റ്റ് 26 മുതൽ രാത്രി 8:30 നീ ഇഷ്ടം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന നിന്റെ മനസ്സിനേക്കാൾ നല്ലതാ തുറന്നിട്ട പുസ്തകം പോലുള്ള ആദത്തിന്റെ മനസ്സ്. എനിക്ക് ആദത്തോട് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെന്നാണോ ഐഷ പറഞ്ഞു വരുന്നത്? ഉണ്ടെന്ന് മാത്രമല്ല, കടുത്ത പ്രണയവാ സുജാതക്ക് ജോക്കൂട്ടനോട്. അവന്റെ അടുത്ത് സ്വാതന്ത്ര്യം കാണിക്കുന്നവരോട് തോന്നുന്ന ഈ അസൂയ അതിന്റെ ഭാഗമല്ലേ? ഹാ, ഇഷ്ടമാണെങ്കിൽ ചുമ്മാ കെട്ടടോ അവനെ, നല്ലതല്ലേ? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞ ആരോടെങ്കിലും പറയാതിരിക്കാവോ? തീർച്ചയായിട്ടും, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു മനസ്സെന്റെ. അതായത് നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. അതെ, മൃഗങ്ങളല്ല. ചില മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് തോന്നിയിരിക്കാം അല്ലേ? അതുകൊണ്ടെന്താ, മോഹങ്ങളും ആഗ്രഹങ്ങളും നല്ലതല്ലേ? അതെ, പക്ഷെ നമ്മൾ സ്വയം നിയന്ത്രിക്കണം. ഒരു സ്ത്രീ ഒരു പുരുഷനെ മാത്രമേ സ്നേഹിക്കാവൂ. തല പോവെന്ന് പറഞ്ഞാലും മറ്റൊരുത്തന്റെ കൂടെ പോവരുത്. കെട്ടിയാൻ ഉപേക്ഷിച്ചു പോയില്ലേ, പിന്നെന്താ? എന്നാലും പാടില്ല ഐഷ, നമ്മള് നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കണ്ടേ? അമ്മ വെയില് ചാടിയാ മക്കളും മതില് ചാടില്ലേ, അങ്ങനെ പാടുണ്ടോ? ഈ തല വെയില് കുളിക്കല്ലേ എന്റെ സുജാതെ. ബയോളജിക്കൽ സയന്റിഫിക് റിസർച്ച് സെന്റർ എങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ, നിന്റെ ഈ ബ്രെയിന് അവര് കോടികൾ വില പറയും. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഒരു സാധാരണ മനഃശുദ്ധിയുള്ള പെണ്ണിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സമ്മതിച്ചു, എന്റെ മനസ്സ് മറ്റൊരു രീതിയിലാ. ഇഷ്ടങ്ങള് മറച്ചു പിടിക്കാനുള്ളതല്ല സുജാതെ, മറച്ചു വെച്ചാൽ ആ കാലവും ആ ആളും നമുക്ക് നഷ്ടപ്പെടും. ചിലപ്പോ അങ്ങനെ ഒരു ഇഷ്ടം ആ ആളും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാവും. തുറന്നു പറച്ചിലുകളില്ലാതെ മൗനാനുരാഗത്തിൽ ഒതുങ്ങുന്ന ആത്മസംഘർഷങ്ങൾ. എന്നാ അങ്ങനൊരു ഇഷ്ടമുണ്ടോന്ന് ഐഷയോട് ഞാൻ ചോദിക്കട്ടെ? മനസ്സിലായില്ല. ആദ്യം ഒരു കല്യാണം കഴിക്കണം, അത് പറയാനാ ഞാൻ ഐഷയോട് ഇങ്ങനെ. ഐഷ ഒരു നല്ല കൂട്ടുകാരിയല്ലേ ആദത്തിന്റെ? അതെ, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഒരു ജീവിതം കൊടുത്തൂടെ? ഇങ്ങനെ മരിച്ചുപോയൊരു പെൺകുട്ടിയെ ഓർത്തിരുന്ന ആദത്തിന്റെ ഭാവി പോവില്ലേ? ഐഷയ്ക്ക് ഒരുമിച്ചൂടെ ആദവുമായിട്ട്. സുജാത മനസ്സ് തുറന്ന് പറയുന്നതാണോ ഇത്? അതെ, സത്യമായിട്ടും. എങ്കി പിന്നെ എന്നോട് എന്തിനായി അസൂയ? സാരിയെ ഉടുക്കാവൂ, ജോക്കുട്ടന്റെ മുറി പോവാൻ പാടില്ല, അമിതമായ സ്വാതന്ത്ര്യം കാണിക്കാൻ പാടില്ല. ഈ കോംപ്ലക്സ് ഒക്കെ പ്രണയത്തിന്റെ ഭാഗമല്ലേ? എന്നുവെച്ചാ ഇഷ്ടമാണ്. കെട്ടാനുള്ള ഇഷ്ടം അല്ല, നന്നായി കാണാനുള്ള ഇഷ്ടം. ഒരു പെണ്ണ് പ്രേരിപ്പിച്ച ചിലപ്പോ ആണുങ്ങളല്ലേ, അവരുടെ മനസ്സ് മാറിയാലോ? അങ്ങനെ ആദം മാറുന്നത് എനിക്കിഷ്ടല്ല. മരിച്ചുപോയ ഭാര്യ ഓർത്ത് ജീവിതം കളയുന്ന ഒരു മനസ്സാ, അപ്പോ അതിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. പളുങ്ക അത് കൈവിട്ട് കളയരുത്. എനിക്കൊരിക്കലും അയാളെ പോലെ ഒരാളെ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെ മോഹിക്കുന്നതും ശരിയല്ല. ആഗ്രഹങ്ങൾക്ക് അതിർവരും വിടേണ്ട ഒരു അമ്മയാണ് ഞാൻ. പക്ഷെ ഐഷ അങ്ങനല്ല, ആദത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാ. ആ കൂട്ട് ജീവിതകാലം മുഴുവനും ആവണം, അത് പറയാനാ ഞാൻ വിളിപ്പിച്ചത്. മനസ്സിൽ തൊട്ട് പറയുന്നതാണോ സുജാതെ? അതെ, ആദത്തിനൊരു ജീവിതം ഉണ്ടാവേണ്ടത് എന്റെ കൂടി ആവശ്യ. അവന് സമ്മതമാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അവനെ ഒരു ലൈഫ് പാർട്ണർ എന്ന നിലയിൽ ഞാൻ ചിന്തിച്ചു തുടങ്ങാം. പക്ഷേ ഇടക്കേറെ അഭിപ്രായം പറയാൻ വരരുത്. അവൻ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ പ്രണയത്തിനിടയിൽ പരാതികളുമായിട്ട് വരരുത് സുജാത. ഒരു ന്യൂസൻസ് ആവരുത്. അനന്തമക്കില് നമ്മളെ ചതിക്കും തോന്നുന്നുണ്ടോ സ്റ്റീഫന്? ചതിക്കാനുള്ള ഉദ്ദേശമൊന്നും അയാൾക്കുണ്ടാവില്ല, പക്ഷേ റൂബി അയാൾക്ക് പേടിയുണ്ട്. അവൾ ശരിക്കും അയാളെ പേടിപ്പിച്ചിട്ടുണ്ട്. കേസിൽ പെടുവെന്ന് തോന്നിയ ആരെയും പേടിക്കില്ല ബായി. അങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നു. എനിക്ക് വക്കീലിന് അപ്പുറത്തേക്ക് നല്ല സുഹൃത്തായിട്ട് കൊണ്ടു കാണുന്നല്ല ഞാൻ. നമ്മളെ ദ്രോഹിക്കൊന്നുമില്ല അയാള്, പക്ഷേ ഇനി നമ്മുടെ ഒരു വക്കാലത്ത് എടുക്കില്ല. ഒരു ലീഗൽ അഡ്വൈസറെ എന്തായാലും നമുക്ക് വേണം. അതെന്തായാലും അനന്തൻ അല്ലെങ്കിൽ മറ്റൊരാള്, ആരായാലും വിശ്വസ്തനായിരിക്കണം. നമുക്ക് നോക്കാം ബായി, ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആരെങ്കിലും കണ്ടുപിടിക്കാം നമുക്ക്. ആ സിഎയുടെ കാര്യം എങ്ങനെയാ? അയാളും മാറി നിൽക്കുവാണല്ലേ? അവനെ പണ്ടേ എനിക്ക് വിശ്വാസമില്ല, വക്കീലിനെ പറഞ്ഞ് പേടിപ്പിച്ച് മാറ്റി നിർത്തിയത് അയാളാ. പൊതുവേ പോലീസുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ആ ബോധം എപ്പോഴും ബായിക്കുണ്ടാവണം. പോലീസിലധികവും കള്ളക്കൂട്ടങ്ങളാ.
ആ എ സി പിയെ പോലും അന്ധമായിട്ട് വായി വിശ്വസിക്കരുത്. കേസ് അന്വേഷിക്കാനും അവരുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് പല അടുപ്പവും അവർ കാണിച്ചെന്നിരിക്കും. അവസാനം പൂട്ടു വീഴുന്ന നമ്മുടെ കയ്യിലായിരിക്കും.